ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ബി വി ആർ ക്രിയേഷൻസ്. ഞാൻ ബിനീഷ്. നമ്മൾ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു യൂട്യൂബറായിട്ടുള്ള ഫിറോസ് താദു, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മൾ. അതിന് മുമ്പായിട്ട് നമുക്ക് ഒരു എന്തെങ്കിലും പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു ചെറിയൊരു ഗിഫ്റ്റ്, നമ്മളൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഒരു ഫോട്ടോ ചെയ്യാൻ ഇതാക്കണ, പെൻസിൽ ഡ്രോയിങ് ചെയ്തത്. അപ്പോൾ നമുക്ക് ആ ഫോട്ടോ വരച്ച് തന്നത് നമ്മുടെ പെങ്ങള മോനാണ്, ജിതിനേഷ് എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹത്തിനെ ഒന്ന് ആദ്യം തന്നെ പരിചയപ്പെടുത്താം, എന്നിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ വരച്ചിട്ട് നമുക്ക് അദ്ദേഹത്തിനെ കാണാൻ പോകാം. അപ്പോൾ അവനെ വിളിക്കുകയാണ്, ജിതിനേഷ് വിളിക്കണം. ഇതാണ് ജിതിനേഷ്, നമ്മുടെ പെങ്ങള മോനാണ്. മോനാണ് ഈ അത് ഫോട്ടോ വരയ്ക്കണത്, ധാതുവിൻ്റെ ഫോട്ടോ വരയ്ക്കണത്. അപ്പോൾ ഒന്നുമില്ല, നമ്മുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂ, ചെറിയ ഇന്റർവ്യൂ എടുക്കാനായിട്ട് ഫ്രണ്ട്സ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഫിറോസ് താദു, അദ്ദേഹത്തിനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഒരുപാട് ആളുകൾക്ക് അറിയാം അദ്ദേഹത്തിനെ കുറിച്ച്, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അദ്ദേഹത്തിന് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത്, ചാരിറ്റി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെന്ന് ഒന്ന് ചോദിച്ചറിയാം. എത്ര കാലമായി ഇത് ചാനൽ തുടങ്ങിയിട്ട്? ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2.5 വർഷമായിട്ടുള്ളൂ. പക്ഷേ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു 5.5 വർഷമായിപ്പോൾ. പക്ഷേ ആദ്യമൊക്കെ ഞാൻ ഫേസ്ബുക്കിലായിരുന്നു കൂടുതൽ എന്നെ അറിയാം. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങാണ്ടായ കാരണം എൻ്റെ ഫേസ്ബുക്ക് പേജ് ഐഫോൺ വേൾഡ് എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ഏകദേശം ഒരു 4 ലക്ഷം ആയ സമയത്ത് ഒരു ടീം ഹാക്ക് ചെയ്ത് പോയി. അപ്പോൾ എല്ലാവരും പറഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ. അങ്ങനെ ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്താണ് ഫസ്റ്റ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. ഇപ്പം കറക്റ്റ് നോക്കുകയാണെങ്കിൽ 2018 2.5 വർഷമാണ് ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടായത്. ആ 2 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് പ്ലേ ബട്ടണ് ലഭിച്ചും ചെയ്തു. അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. ഒരു യൂട്യൂബർ എന്നുള്ള നിലക്ക് നല്ലൊരു അച്ചീവ്മെന്റ് ആണ് ഒരു പ്ലേ ബട്ടൺ കിട്ടുക. ആരൊരു പുതിയതായിട്ട് വരുന്ന യൂട്യൂബറോ ആരായാലും ആഗ്രഹിക്കുന്ന കാര്യം, നമ്മുടെ കൊണ്ടോട്ടി ഏരിയയില് ഫസ്റ്റിലെ ടെക് ചാനലിന്റെ പ്ലേ ബട്ടൺ നമുക്ക് കിട്ടിയത്. ഏതായാലും എന്റെ ഭാഗത്തു നിന്നൊരു അത് കൺഗ്രാചുലേഷൻ പറയാണ്. കാരണം നമ്മള് പരിചയമുള്ള ആളുകൾ തന്നെ, നാട്ടുകാരനാണ്. എന്നിരുന്നാലും പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ നമ്മൾ പരിചയം ഉണ്ടോന്നൊന്നും അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എന്റെ ഭാഗത്തുനിന്ന് ഒരു നമ്മുടെ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഒരു കൺഗ്രാചുലേഷൻ പറയാണ്. ഇതിൽ ഞാൻ മാത്രം കേട്ടോ, നമ്മുടെ ചാനലിൽ പറയുകയാണെങ്കിൽ എന്റെ പേരിലാണെങ്കിലും എനിക്ക് 40 അഡ്മിന്മാരുണ്ട്. അതായത് 5 വർഷം മുമ്പ് ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്ന സമയത്ത് ഏകദേശം 40 അഡ്മിന്മാരുണ്ട്. ആ അഡ്മിന്മാർ ഇപ്പോഴും നല്ല രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തെങ്കിലും സംശയങ്ങൾക്കുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളൊക്കെ ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നൊരു പതിവുണ്ടായത്. അതിന് ശേഷമാണ് യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബ് തുടങ്ങിയ ശേഷം അലഹമ്ദുലില്ലാ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനത്തിൽ സ്നേഹനിധി എന്നാണ് ചാരിറ്റി സംഘടന ഇതിന്റെ പേര്. അതിന് എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? അതായത് സ്നേഹനിധി എന്ന് പറയുന്ന ചാരിറ്റി ഉണ്ടാവാനുള്ള കാരണം, അത് ഞാൻ വേറൊരു ഇന്റർവ്യൂ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ഉണ്ടാവാനുള്ള ഒരു കാരണം, ഞങ്ങൾ 40 അഡ്മിന്മാരുണ്ട് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ കൂടുതലുള്ള എല്ലാ ആളുകളെയും വീടിൻ്റെ ഫോട്ടോ ഫാമിലിൻ്റെ ഫോട്ടോ ഞങ്ങളുടെ അഡ്മിൻ ഗ്രൂപ്പിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഇട്ടു, ഒരാൾ മാത്രം ഫോട്ടോ ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അവൻ്റെ പേഴ്സണൽ ചോദിച്ചു, എന്താ ഈ ഫോട്ടോ എടുത്ത് വെച്ചു? അപ്പോൾ അവൻ പറഞ്ഞു വീടിൻ്റെ ഫോട്ടോ ഞാൻ ഇട്ടില്ലായിരുന്നു, ഫാമിലിൻ്റെ ഫോട്ടോ കിട്ടുന്നു. അങ്ങനെ അവൻ്റെ ഫോട്ടോ നിർബന്ധിച്ച് ഞങ്ങൾ നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇടിച്ചു. അങ്ങനെ ആ ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഫീലിംഗ് ആയി, സങ്കടമായി പോയി. കാരണം ഒരു സാധാ ഒരു ഓല മേഞ്ഞൊരു വീട്, കാരണം അങ്ങനത്തെ ഒരു വീട് ഞങ്ങളെ പുറത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, അവനെ തൽക്കാലം ആൾ നിർത്തിക്കൊണ്ട് മറ്റൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അവനെ നമുക്ക് എങ്ങനെ സഹായിക്കാം എന്നുള്ളൊരു ചോദ്യം വന്ന്. അങ്ങനെ ഈ 40 അഡ്മിന്മാർ കൂടിക്കാണ്ട് ഒരു ഫണ്ട് കളക്ട് ചെയ്ത് അവനൊരു വീട് ഉണ്ടാക്കി കൊടുക്കാനുള്ള നല്ലൊരു തുക അവന് കൊടുത്ത്. അങ്ങനെ ആ വീടിന് ഞങ്ങൾ പേരിട്ടതാണ് സ്നേഹനിധി എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹനിധി എന്നുള്ളത് അങ്ങനെ ഏകദേശം 1 വർഷത്തോളം അങ്ങനെ സ്നേഹനിധി വേറെ പ്രവർത്തനമൊന്നും ഇല്ലാതെ പോയി. അങ്ങനെ ഞങ്ങളുടെ ഒരു കൊല്ലത്ത് ജില്ലയിലുള്ള ഒരു ആഫീസ് അനസ്മോലവി എന്നൊരാളുണ്ട്, ഒരു പ്രാസംഗികനാണ്. അയാൾ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് വരികയും അതുപോലെ ഞങ്ങളുടെ അഡ്മിൻ ഗ്രൂപ്പിലുള്ള നൌഷാ സി വി കണ്ണൂർ എന്നൊരാളുണ്ട്, അയാളും കൂടി കൂടിക്കാണ്ട് പറയാൻ നമുക്കിതൊരു വലിയൊരു സംരംഭം ആക്കി കൂടെ വെച്ചു.
അങ്ങനെ ഞങ്ങൾ ഓക്കെ, ഞാൻ ഗൾഫിലുള്ളത്, അങ്ങനെ ഗൾഫിലിരുന്നു കൊണ്ട് ഫസ്റ്റായിട്ട് ലൈവ് ചാരിറ്റി ചെയ്താണ് ഞാനേ കയറുന്നത്. അതായത് ഫേസ്ബുക്കിലൊക്കെ ഫിറോസ് കുന്നമ്പലം ചെയ്ത പോലെ ഫസ്റ്റ് ലൈവ് ചാരിറ്റി. ആ ലൈവ് ചാരിറ്റി ചെയ്യുന്നത് ഇപ്പോൾ എനിക്ക് അറിയാൻ സാധിക്കും. നമ്മളിപ്പോൾ കെയിൻ മാസ്റ്റർ എന്ന ആപ്പിൽ അവിടുത്തെ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ ഇരുന്നിട്ട് അത് ലൈവ് ആക്കിയിട്ട് നമ്മൾ പ്രീമിയർ പോസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി. അങ്ങനെ അന്ന് ഒരു കൊല്ലം ജില്ലയിലെ ഒരു പാവപ്പെട്ട ഒരു സ്ത്രീക്കും രണ്ട് കുട്ടികൾക്കും എത്തിമായ കുട്ടികൾക്കും ഉള്ളൊരു വീട് ഞങ്ങൾ നിർമ്മിച്ചു നൽകി. അത് ഏകദേശം ഒരു 9.5 ലക്ഷം രൂപേൻ്റെ ഒരു വീട് ഫസ്റ്റ് ഞങ്ങൾ സ്നേഹനിധിയുടെ പേരിൽ ഞങ്ങൾ നിർമ്മിച്ചു നൽകിയ വീട് അതാണ്. അതിനുശേഷം സ്നേഹനിധി ഏകദേശം 7 വീട് പല ജില്ലകളിലായിട്ട് ഉണ്ടാക്കി കൊടുത്തു. ഏകദേശം ഒരു 1 കോടി രൂപേൻ്റെ അടുത്തോളം ഞങ്ങൾ ചാരിറ്റി ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണ് സ്നേഹനിധി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്, ഇപ്പം നമ്മുടെ ഈ യൂട്യൂബറായ ഇവൻ്റെ നാട്ടിൽ തന്നെ ഞങ്ങളിപ്പോൾ ഒരുപാട് സ്നേഹനിധിയുടെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബിലേക്ക് വരാനുണ്ടായ സാഹചര്യം എന്താണ്? അതായത് അങ്ങനെയല്ലാതെ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ ചില ആൾക്കാർ ഇപ്പോൾ ഒരു ഫാഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കാരണമുണ്ടാവുമല്ലോ. അപ്പോൾ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വരാനുണ്ടായൊരു കാരണം? അതായത് യൂട്യൂബിലേക്ക് വരാനുള്ള എല്ലാ കാരണം ഞാൻ ഫേസ്ബുക്കിലാണ് ആദ്യം വന്നത്. ഫേസ്ബുക്കിൽ ഞാൻ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ സൗദിയിലായിരുന്നു, സൗദിയിൽ ഷർഫിയ എന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരുന്നത്. അവിടുത്തെ ഒരു വീഡിയോ, അതായത് അവിടുത്തെ മൊത്തത്തിൽ ആ ഒരു ടൗണിനെ ബേസ് ചെയ്ത് ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അതിലേക്ക് ഒരു തൻസീർ കൂത്തുപറമ്പിൻ്റെ ഒരു പാട്ടുണ്ട്, ഷർഫിയ എന്നൊരു നാട് പറഞ്ഞത്. ആ പാട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ ഞാൻ ആഡ് ചെയ്ത് അത് ആഡ് ചെയ്ത് ഞാൻ അടുത്ത് രാത്രി ഉറങ്ങി രാവിലെ എണീറ്റ സമയത്ത് ആ വീഡിയോ 100,000 ആൾക്കാർ കണ്ട്. കാരണം പ്രവാസികൾക്ക് ഷർഫിയ ഒരു നൊസ്റ്റാൾജിയാണ്, ഇപ്പോൾ നാട്ടിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജിയാണ്. അങ്ങനെ ആ വീഡിയോ ഹിറ്റായപ്പോൾ ഇത് കുഴപ്പമില്ലെന്ന് തോന്നി. അങ്ങനെ എൻ്റെ നാട്ടിലുള്ള ഷർഫുദ്ദീൻ കാട്ടി എന്നൊരു സുഹൃത്തുണ്ട്, ഓനെ ക്യാമറമാനായി വെച്ചുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത്. രണ്ടാമത്തെ വീഡിയോ നമ്മൾ ഒരു ആങ്കർ ഉണ്ട്, നമ്മൾ കുപ്പായം കൊടുത്തിരുന്നത് അത് ഗൾഫ് ഇഷ്ടം പോലെ കിട്ടും. അത് വെച്ചുകൊണ്ട് ഞാനൊരു മൊബൈലിൻ്റെ സ്റ്റാൻഡ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ള വീഡിയോ ഇട്ട്. അതും അന്നത്തെ കാലത്ത് ഏകദേശം 5-6 ലക്ഷത്തോളം ആൾക്കാർ കണ്ട്. പിന്നെ ഒരു കാറിൻ്റെ ലൈറ്റ് എങ്ങനെ പോളിഷ് ചെയ്യാം, അതെങ്ങനെ ഫിനിഷിങ് ചെയ്യാം, അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ട്. അങ്ങനെ ഇട്ട് അതൊക്കെ ഹിറ്റായ സമയത്ത് എനിക്ക് പേജ് ഇല്ല. അന്ന് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളായിരുന്നു, അല്ല ഫേസ്ബുക്ക് പ്രൊഫൈലായിരുന്നു. അങ്ങനെ രതീഷ് ശർമ്മനും പറഞ്ഞു ഈ ഒരു പേജ് തുടങ്ങിയായിരുന്നു, ഇത് പേജിലൂടെ അപ്ലോഡ് ചെയ്യാറ്. അങ്ങനെ ഞാൻ അന്ന് ഫിറോസ് ദാദു ടിപ്സ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങി. അതിൽ ഫസ്റ്റ് ഒരു മൊബൈൽ ടിപ്സ് ഞാൻ പോസ്റ്റ് ചെയ്ത്, അതാണ് ഹിറ്റായി. ഹിറ്റായി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് ബോംബ് ഹിറ്റായി. അതായത് സാംസങ്ങിൻ്റെ ഫോണ് എങ്ങനെ ഇപ്പോഴുള്ള സ്പീഡിനേക്കാൾ കൂടുതൽ ഇരട്ടി ആക്കാന്നുള്ളൊരു വീഡിയോയിന് അത് കത്തി കയറി 10-18 ലക്ഷം ആൾക്കാരാണ് കണ്ട്. അങ്ങനെ ആ പേജ് ഹിറ്റായി. പിന്നെ മൊബൈലിനെ കുറിച്ചുള്ള വൈഫൈ എങ്ങനെ ഹാക്ക് ചെയ്യാം, അന്ന് അങ്ങ് ഗൾഫിൽ അങ്ങനെയാണല്ലോ, അങ്ങനത്തെ ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിട്ട് അങ്ങനെ അതൊരു പാഷൻ തന്നെ, അതൊരു രസം. നമുക്ക് രാവിലെ നിൽക്കുമ്പോൾ എത്ര വ്യൂവേഴ്സ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളും സന്തോഷമുണ്ടല്ലോ. അപ്പോൾ എനിക്കുണ്ടാവും രാവിലെ നിൽക്കുമ്പോൾ നമുക്ക് നമ്മളെ യൂട്യൂബിൽ എത്ര വ്യൂവേഴ്സ് എന്ത് കമൻറ്റ് എന്നുള്ളത് അതൊക്കെ ഇങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരുമ്പോൾ നമുക്ക് സുഖം തോന്നി. അങ്ങനെ പോയി ഏകദേശം നമുക്കൊരു ഐഫോൺ വേൾഡ് പറയുന്ന യൂട്യൂബ് ചാനൽ നിന്ന് ആൻഡ്രോയിഡിൻ്റെ പോസ്റ്റിന് പുറമെ കൂടുതൽ ആളുകളും ഐഫോണിലേക്കാണ് താല്പര്യം പറഞ്ഞത് കമൻറ്റ് ബോക്സിൽ. അങ്ങനെ ഐഫോണിൻ്റെ ചാനൽ തുടങ്ങി ഫിറോസ് ദാദു ഐഫോൺ വേൾഡ് പറഞ്ഞത്. അങ്ങനെ ആ ചാനൽ ഏകദേശം 8 ലക്ഷം ലൈക്കായ സമയത്ത് അത് ഹാക്ക് ചെയ്ത് പോയി. പിന്നെയാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയത്. യൂട്യൂബിൽ നിന്ന് അന്ന് വരുമാനം കിട്ടുന്നൊക്കെ അറിയാം, പക്ഷേ യൂട്യൂബ് നമുക്ക് അത് വരുമാനമില്ലേ നമ്മൾ ചിന്തിച്ചിരുന്നത്. അതായത് ഫെയിം ആവുക, അതുപോലെ തന്നെ നമുക്ക് കഴിഞ്ഞ എന്തെങ്കിലും മറ്റൊരാൾക്ക് കൊടുക്കുക, അങ്ങനെയാണ്. പക്ഷേ അത് വരുമാനത്തിലേക്ക് എത്തിച്ചേർന്നു, നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചോദ്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞാൽ പല ആളുകളും പല പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പല മേഖലയിലും പോകുന്ന ആളുകളാണ്. അപ്പോൾ യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞിട്ട് ആളുകളുടെ ഒരു പ്രതികരണം എന്താണ്? നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ഫോണും അതുപോലെ തന്നെ അതൊക്കെ അത്ര ഒരു പ്രചാരം ഇല്ലാത്ത സമയമാണ് ആ സമയത്ത്, 5 കൊല്ലം മുമ്പ്. അപ്പോൾ എന്താ വെച്ചാൽ ആളുകളുടെ ഒരു പ്രതികരണം എന്തായിരുന്നു യൂട്യൂബ് ചാനൽ മുമ്പ് ചെയ്ത് നടക്കുന്ന സമയത്തുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് നമ്മൾ ഫേസ്ബുക്ക് പേജാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങിയത്. ഫേസ്ബുക്കിലൂടെയാണ് ഞാൻ ഫിറോസ് ദാദു എന്നുള്ള നെയിം എല്ലാവരിലേക്ക് എത്തിയത്. പക്ഷേ ആ സമയത്തൊക്കെ നമ്മൾ ഫേസ്ബുക്കിൽ നമ്മളെ തോനെ ഫോട്ടോ ഇടുക, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഡബ് മാഷ് എന്ന സംഭവമുണ്ട്. ഇപ്പോഴത്തെ ടിക്ടോക്ക് പോലെ ഉള്ള ഡബ് മാഷ് എന്ന സംഭവമുണ്ട്, അതിൽ കുറച്ച് വീഡിയോ ഉണ്ടാക്കും, അത് അപ്ലോഡ് ചെയ്യും. അങ്ങനെ നമ്മൾ നാട്ടിലുള്ള പല വലിയ വ്യക്തികൾ, നമ്മൾ നാട്ടിൽ ഒന്നാം മനസ്സിലുള്ള കുറോട്ട് ഒന്നാം മനസ്സിലുള്ള പല വ്യക്തികളോട് എന്താണ് ഈ ബാബു ഇങ്ങനെ കുതിരണത്, എനിക്ക് വേറെ ഒന്നും പണി ചെയ്യുന്നത് അന്നൊക്കെ ചോദിച്ചിന്. പക്ഷെ അതൊക്കെ ഞാൻ തരണം ചെയ്ത് ഇപ്പം എൻ്റെ ഒരു പ്രൊഫഷനായി മാറിയത്. പക്ഷെ ആ സമയത്ത് എല്ലാവരും എതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ പറഞ്ഞ ആൾക്കാർ തന്നെ എൻ്റെ കൂടെ സെൽഫ് എടുക്കാൻ വന്ന ആൾക്കാരുണ്ട്, അതൊക്കെ വലിയ സന്തോഷം തന്നെയാണ്. അതൊക്കെ അടിപൊളിയാണ്. ഇപ്പോൾ അലഹമ്ദുലില്ല എല്ലാവർക്കും നല്ല താല്പര്യമാണ്, അതിൻ്റെ കൂടെ ചാറ്റും കൂടി വന്നതോടുകൂടി എല്ലാവർക്കും നല്ല താല്പര്യമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് കൂടുതലും മൊബൈൽ സംബന്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ അത് വേറെ ആളുകളൊക്കെ എന്തെങ്കിലും ട്രാവലോ എന്തെങ്കിലുമൊക്കെ അങ്ങനെയൊക്കെ കൂടുതൽ ചെയ്യല്, പക്ഷേ ദാദു ചെയ്യുന്നത് കൂടുതലും മൊബൈൽ സംബന്ധമായ കാര്യങ്ങളാണ്. അതിനുള്ളൊരു കാരണം എന്താണ്? അത് ഞാൻ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ സാധാരണ ടിപ്പിക്കൽ ടിപ്പായിട്ടായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ മൊബൈൽ സംബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റാണ് എന്നെ വൈറലാക്കിയത്, സാംസങ്ങിൻ്റെ ഒരു നമ്പർ അടിച്ചിട്ടുള്ള. അപ്പോൾ ആ സമയത്തൊന്നും അധികം ടെക്ക് ചെയ്യുന്ന ആളുകളില്ല, ആകെ രതീഷ് ആർ മേനോന് അഷ്കർ ഓടിക്കൽ ഇങ്ങനെ രണ്ട് പേര് മാത്രമാണ് അന്ന് ടെക്ക് ചെയ്യുന്ന ആളുകളുള്ളത്. ആ സമയത്ത് എനിക്ക് തോന്നി
ഏറ്റവും നല്ലത് മൊബൈൽ സംബന്ധമായിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അങ്ങനെ മൊബൈലിന്റെ ആപ്ലിക്കേഷനും അതിനെ കുറിച്ചുള്ള റിവ്യൂ, മൊബൈലിന്റെ പുതിയൊരു മൊബൈൽ വരുമ്പോൾ അതിന്റെ റിവ്യൂ, അന്നത്തെ സമയത്തൊക്കെ നമ്മുടെ 76 10 എന്ന് പറഞ്ഞ ആ ഫോണൊക്കെ മാങ്ങണ്ടിമാരില്ലേ, ആ ഫോണൊക്കെ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്, 5 വർഷം മുമ്പ് കേട്ടോ. അപ്പോൾ അന്ന് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ആദ്യം ഫിറോസ് ദാദു ഐ ഫോൺ വേൾഡേനി, ഇപ്പോൾ നമുക്ക് നമ്മൾ പുറത്തൊക്കെ പോകണല്ലേ, അപ്പോൾ ആ സമയത്തൊക്കെ ട്രാവലും ചെയ്യാച്ചിട്ട് ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് ആൻഡ് ട്രാവൽ എന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് എന്ത് ബുദ്ധിമുട്ട് എടുക്കുക, മറ്റത് വെറും ഐഫോണിൻ്റെ ടിപ്സ് അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടിപ്സ് തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ എല്ലാ ടിപ്സും ഞാനുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് 1-5 വർഷം കഴിഞ്ഞ്, അപ്പോൾ ഇതിൽ ഇപ്പോൾ പല പ്രവർത്തനങ്ങളും പല മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, പല രീതിയിൽ ചാരിറ്റി ആയിട്ടും പല രീതിയിലും പല ആളുകളായിട്ടുള്ള ബന്ധങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇതായി പോകുന്ന സമയത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നത് ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം? ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മാറ്റം നടക്കുകയാണ്, എവിടെ പോയാലും നമ്മൾ അറിയും. ഫിറോസ് ദാദു എല്ലാം ചോദിക്കുന്ന ആ ഒരു സുഖം അത് വേറെ സുഖം തന്നെയാണ്. പിന്നെ എവിടെ പോയാലും നമ്മൾ അറിയും, അതുപോലെ തന്നെ എവിടെ ചെന്നാലും നമുക്കൊരു പരിഗണന ഉണ്ടാവും. അത് നാട്ടുകാരെടുത്തായാലും നമുക്ക് പുറത്ത് എവിടെയെങ്കിലും ഫിറോസ് കുന്നപ്പുറമിൻ്റെ പരിപാടിക്ക് പോയാലും അങ്ങനെയുള്ള പരിപാടിക്ക് പോയാൽ നമ്മളെല്ലാവർക്കും അറിയാം. കാരണം ഒന്ന് ചാരിറ്റി ലെവലിൽ അറിയും, അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബ് എന്നുള്ള രീതിയിൽ അറിയും, അത് വലിയ സന്തോഷം തന്നെ. പിന്നെ മാറ്റങ്ങൾ നടക്കുന്ന സാമ്പത്തികമായിട്ട് അൽഹംദുലില്ല ഇപ്പോൾ റാഹത്തായി പോകുന്നത്. ഒരു പ്രവാസിയായിരുന്നു, എക്സ് പ്രവാസിയായിരുന്നു, ഇപ്പോൾ നാട്ടിൽ ചെറിയ ഇങ്ങനെ യൂട്യൂബും ചെറിയൊരു ബിസിനസ്സൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, അൽഹംദുലില്ലാഹ് റാഹത്താണ്. അതുപോലെ തന്നെ ഏത് ഇന്റർവ്യൂലും ഇതിലും ആരും ചോദിച്ചിട്ടുണ്ടാവില്ല ചിലപ്പം, ഫാമിലി ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇവിടെ ഉള്ളത്, അധികം ആൾക്കാർക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവും, ഓരോ പ്രേക്ഷകർക്ക് അറിയാതെ. പിന്നെ ഒന്നാമത് പറഞ്ഞാൽ അതാത് അധികം ടിപ്സ് മറ്റേ മൊബൈൽ സംബന്ധമായ വീഡിയോ അങ്ങനത്തെ ചെയ്യല്, പിന്നെ വീട്ടിലെ ആളുകൾക്ക് ആരൊക്കെ ഉള്ളത് ഒക്കെ ഒന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ ആരൊക്കെയാണ് വീട്ടിലുള്ളത് എനിക്കറിയാം, നാട്ടുകാരാണ്, അപ്പോൾ നമുക്ക് പരിചയമുണ്ട്. എന്നാലും പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവില്ല ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ. അപ്പോൾ അത് ആരൊക്കെയാണ് ഇപ്പോൾ വീട്ടിലുള്ളത് എന്ന് പറയാം? വീട്ടിൽ ഞാനിപ്പോൾ പുതിയ വീട് വെച്ച് മാറി, ആദ്യം ഉമ്മ വാപ്പ ഒരു അനിയന് രണ്ട് അനിയത്തിയാളെ അനി രണ്ട് വീടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ സ്വന്തമായിട്ട് വീടെടുത്ത് പുതിയ വീട്ടിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യ രണ്ട് മൂന്ന് കുട്ടികൾ, രണ്ടാണ് ഒരു പെണ്ണും. എൻ്റെ പല വീഡിയോയിലും എൻ്റെ വന്നിട്ടുണ്ടാവും, ഞാൻ അതിന് മുമ്പ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു, അതേപോലെ ഞാൻ ചാനൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ചെറുപ്പകാലം മുതലേ നമ്മൾ അറിയുന്ന ആളുകളാണ്. അപ്പം നമുക്ക് ദാദു എന്നുള്ളൊരു പേര് ഒരു വന്നതായിട്ടുള്ളൊരു കേട്ടറിവൊന്നുമില്ല. ഇതിപ്പോൾ പെട്ടെന്നാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ദാദു എന്നുള്ള പേര് അറിയുന്നത്. നമ്മൾ സാധാരണ ഫിറോസ് എന്നുള്ള രീതിയിൽ വിളിക്കുക. അപ്പോൾ ഈ ദാദു എന്ന് വരാനുള്ള ഒരു പേര് അങ്ങനെ ഒരു വരാനുള്ള കാരണം എന്താണ്? എന്താണ് ആ ദാദു എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ എന്താണ് കാരണം അതിന്? അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 വർഷം മുമ്പ് ഞാൻ ഫേസ്ബുക്ക് പേജ് സോറി നമ്മളെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ എൽ ജിന്റെ ഒരു കമ്പനി ആയിരുന്നു സൗദിയിൽ. അവിടെയുള്ള ഒരു പാകിസ്ഥാനുണ്ട്, ഓന്റെ പേരാണ് മൻസൂർ ദാദു എന്നാണ്. ആ പേര് ആ സുഹൃത്ത് ഞാൻ അത്രയും ഭയങ്കര കമ്പനിയാണ്. കാരണം 18 പാകിസ്ഥാനുകളുടെ ഇടയിൽ ഞാനൊരു മലയാളി മാത്രം, എനിക്ക് അറബി അറിയില്ല, ഹിന്ദി അറിയില്ല, ഉറുദു അറിയില്ല. ഒരു ചായ കുടിക്കാൻ പോകാൻ, ഒരു മൂത്ര കഴിക്കാൻ പോകാൻ പോലും ചോദിക്കാൻ അറിയാത്തൊരു കാലത്ത് എന്നെ അവിടെ നല്ലോണം ഹെൽപ്പ് ചെയ്തൊരു സുഹൃത്താണ് ഈ മൻസൂർ ദാദു എന്ന ഒരാൾ. അങ്ങനെ ഓനോട് ഞാൻ അന്ന് പറഞ്ഞതാണ്, എൻ്റെ ഈ പേര് എനിക്കൊരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഞാൻ ചേർക്കുന്നുള്ളത്. അന്ന് കല്യാണം ചുറ്റിയാണ് കേട്ടോ, ഞാൻ അതിന് മുമ്പാണ്. അങ്ങനെ ഫസ്റ്റ് എനിക്ക് കുട്ടി ഉണ്ടായി, മോൻ്റെ പേര് ഞാൻ അഫ്രാസ് ദാദു എന്നിട്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈൽ തുടങ്ങുന്ന സമയത്ത് 5-6 വർഷം മുമ്പാണ്. അന്ന് എൻ്റെ പേരിൻ്റെ കൂടെ ഞാൻ ഫിറോസ് കൊണ്ടോട്ടി നിന്നെ, ആ കൊണ്ടോട്ടിൻ്റെ ഇടയിൽ ഞാൻ ദാദു കയറ്റി. അങ്ങനെ ആ ഫിറോസ് ദാദു കൊണ്ടോട്ടി നായതിന് ശേഷമാണ് ആൾക്കാരുടെയിലേക്ക് ഒന്നുകൂടി ആ ഒരു പേര് ഒരു പഞ്ചായത്ത്, ഈ പേര് ഒരു എന്തെങ്കിലും ഒരു പേരുണ്ടാവില്ല, ആ പേര് പഞ്ചാവുമ്പോഴാണ് ശരിക്കും ആൾ പോകുന്നത്. അങ്ങനെ അത് ഇപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ പേരാണ് ഇപ്പം ശരിക്ക് ആ ഒരു എന്താ പറയാ ഒരു ആകർഷണം. അതുപോലെ തന്നെ ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഒരു പ്ലേവട്ടം കിട്ടിയതാണല്ലോ. അതായത് ആർക്കാണെങ്കിലും താല്പര്യം ഉണ്ടാവില്ല, ഒരു യൂട്യൂബർ എന്നുള്ള ആൾക്ക് എങ്ങനെയാലും ഒരു പ്ലേവട്ടം എന്ന് പറഞ്ഞാൽ അത്രക്കും ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അതൊന്ന് കാണണം, അത് എവിടെയാണ് അതൊന്ന് കാണണം. അതായത് പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു സാധനമാണ് നമ്മുടെ പ്ലേവട്ടം. കാരണം ഏതൊരു അവാർഡും ചിലപ്പോൾ പൈസ കൊടുത്താൽ കിട്ടും. അതിന് മുമ്പ് പല സെലിബ്രിറ്റികൾക്കും നമുക്ക് സിനിമാടന്മാർക്കൊക്കെ അവാർഡ്, കേരള അവാർഡ്, അതുപോലെ അവാർഡുകളൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടോ. പക്ഷേ ഈ ഒരു അവാർഡ് ഒരിക്കലും പൈസ കൊടുത്താൽ കിട്ടൂല. നിങ്ങളൊക്കെ സബ്സ്ക്രൈബിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടണം. ഒരാൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആ സാധനം കിട്ടൂല. 1,00,000 ആകുന്ന സമയത്താണ് നമുക്ക് ഈ പ്ലേവട്ടം അപേക്ഷിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അപേക്ഷിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോഴും കിട്ടാത്ത ആളുകളുണ്ട്, 1 ലക്ഷം കഴിഞ്ഞ് 2 ലക്ഷത്തിൽ എത്തിയിട്ടും കിട്ടാത്ത ആളുകളുണ്ട്. അവർക്ക് കോപ്പറേറ്റോ അങ്ങനെ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ഗൈഡിലേക്ക് വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അവർ അവരെ ഇതാക്കി തടഞ്ഞു വെച്ചത്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒന്നും വന്നിട്ടില്ല. പ്ലേവട്ടം വന്നതിന് ശേഷം ഇപ്പോൾ 2 കോപ്പറേറ്റ് കുടുങ്ങിപ്പോൾ ഇപ്പോൾ ചാനൽ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത്, ഏകദേശം 1,800 വീഡിയോ ചാനലുണ്ട്, ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. ആവശ്യത്തിനുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്ലേവട്ടം കാണണം. ഓക്കെ. ഇതിലൂടെ എഴുതിയിട്ടുണ്ട് നമുക്ക് 1 ലക്ഷത്തിന്റെ സബ്സ്ക്രൈബ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണുള്ളത്. പിന്നെ ഇതിന്റെ കൂടെ സർട്ടിഫിക്കറ്റും കൂടി ഉണ്ട്, സർട്ടിഫിക്കറ്റ് ഞാൻ കാണിക്കാം.
അന്നത്താറ് ദിവസം അത് വലിയ ത്രില്ലുണ്ട്. ഒരുപാട് ആൾക്കാർ കാണാൻ നമ്മുടെ നാട്ടിലൊക്കെ അവസാനമായിട്ട് വരുന്ന ആൾക്കാർ പിന്നാണ്. സത്യം പറഞ്ഞാൽ അന്ന് ഈ പ്രയവട്ടം കിട്ടിയ സമയത്ത് നമ്മൾ വരണം എന്ന് വിചാരിച്ചതാണ്. പക്ഷെ അന്ന് നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് വരാൻ പറ്റിയിട്ടില്ല. അപ്പോ അതുകൊണ്ടാണ് ഇപ്പൊ ഒന്ന് വന്നാട്ട് ഇത് ചോദിച്ചത്. അല്ല ഏതൊരു യൂട്യൂബറെ സംബന്ധിച്ചു ഇന്ന വലിയ സംഭവം ആണെങ്കിൽ ഇതിന്റെ ഗോൾഡ് പ്ലേറ്റ് ആണ്. അതിന് കിട്ടുന്ന സമയം എടുക്കും, എന്നാലും അത് വാങ്ങും. വാങ്ങട്ടെ, ഏതായാലും നമ്മുടെ ചാനലിന്റെ പേരിൽ ഒരു ആശംസ നേരാണ്. പ്ലേ ബട്ടണും അതുപോലെ തന്നെ വലിയ വലിയ നേട്ടങ്ങളും നേരട്ടെ. അപ്പൊ പ്ലേ ബട്ടൺ എന്തെങ്കിലും കണ്ടു? ഇപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടല്ലോ, അത് അത് ഒന്ന് സർട്ടിഫിക്കറ്റ് ഞാൻ ജസ്റ്റ് ഇതുപോലെ വരിക, ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചതാണ്. അവിടുത്തെ സിയോന്റെ ഷൈനെ വെച്ചിട്ടുള്ള ഒരു പേപ്പറായിരുന്നു, ഞാൻ ഇത് ഒരു ഫ്രെയിം അടിച്ചു വെച്ചതാണ്. കാരണം ഇത് പിന്നീട് നമുക്ക് ആവശ്യമില്ല, രസല്ലേ, അങ്ങനെ വെച്ചതാണ്. ഇതിനുള്ളിൽ ഒരു വിസിറ്റിംഗ് കാർഡ് ഉണ്ടാവില്ലെ, അതിനുള്ളിലത് സർട്ടിഫിക്കറ്റ് ഉള്ളത്. സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റ് ആണ്. നമ്മളെ ചാനലൊക്കെ ഒരു ചെറിയ സമ്മാനം, സമ്മാനമല്ല ഒരു സന്തോഷം, നമ്മളെ സന്തോഷം. നമ്മളെപ്പോഴും കാണുകയാണല്ലോ ഇത് ഇങ്ങനെ വരുമ്പോ ഒരു കുറച്ചും കൂടി ഒരു ഇത് വേണല്ലോ. അത് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഇടുന്നുണ്ട്. എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇന്നലെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വീഡിയോസ് ഒരുപാട് കിട്ടും. ഞാൻ ഓരോ വീഡിയോ കണ്ടു, ഒരു കൂറ് ഉണ്ടാക്കണേ അല്ലേ, അത് അടിപൊളി വീഡിയോ ആയിട്ട്. പക്ഷെ അതൊക്കെ ഇറ്റാവുന്ന വീഡിയോ, പക്ഷേ പുതിയ യൂട്യൂബേഴ്സ് ആയിട്ടാണ് ഇറ്റാവാത്തത്. എന്തായാലും അത് വെറും ദിവസങ്ങളിൽ ഇറ്റാവും. കോപ്പറേറ്റ് ഉള്ള വീഡിയോ ഇടരുത്, മ്യൂസിക് ഇടരുത്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എന്നാലും കുടിച്ചു നോക്കും, നമുക്ക് ഇവിടെ തന്നെ കുടിച്ചു നോക്കാം. അത് ആരാണ് എന്താണെന്നുണ്ടോ, ഇത് പ്രാങ്കറ്റ് ആണെങ്കിലോ? അത് ശരിയാണ്, നമുക്ക് ഫുള്ള് പ്രാങ്കാണ്. നിങ്ങളെ മുന്നേ തന്നെ കുടിച്ചു, ഞാൻ ഒറ്റയ്ക്ക് പ്രാങ്ക് ആവണ്ടല്ലോ. നമ്മളെ പെങ്ങളെ മോനെ മരിച്ചതാണ്. നമുക്ക് ഇത് ഈ ഒരു ഇതിനു വേണ്ടി നമ്മൾ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പോകില്ല, അപ്പൊ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണല്ലോ. അപ്പൊ അതിനു വേണ്ടി അവനെ മരിച്ചതാണ്. അപ്പൊ നമ്മള് അവനെ വിളിക്കണത് പരിചയപ്പെടാൻ വേണ്ടോ? ഈ ആളാണല്ലോ ഈ സാധനം മരിച്ചത്. നല്ല കഴിവുള്ള കലാകാരനാണ്. ഇവനെ വെച്ചിട്ട് ഞാൻ ഇപ്പൊ ഫേസ്ബുക്കിൽ ലൈവ് ഇടാൻ പോവാണ്. ഇവനെ വെച്ചിട്ട് നിർബന്ധമായിട്ടോ കേട്ടോ. അതൊരു കഴിവുള്ള കലാകാരനാണ്. ഞാനിപ്പോ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ ലൈവ് ഉണ്ടാവും. ആ ഫേസ്ബുക്ക് പേജിൽ ഇവന്റെ എന്തെങ്കിലും നമ്പർ കൊടുക്കും. അതുപോലെ ഇവരുടെ യൂട്യൂബ് ചാനൽ ലിങ്കും ഞാൻ ആ ഫേസ്ബുക്കിൽ കൊടുക്കാം. ഓക്കെ, നമ്മള് വീഡിയോ അവസാനിപ്പിക്കല്ലേ. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഇപ്പം പുതിയ യൂട്യൂബർമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളിൽ നിന്നൊരു പണം ആഗ്രഹിച്ചിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ തുടങ്ങരുത്. അങ്ങനെ തുടങ്ങി ഒരാൾ പോലും സക്സസ് ആയിട്ടില്ല. നമ്മൾ ഇതിൽ നിന്ന് ഒരു ഇൻകം പ്രതീക്ഷിക്കാതെ നമുക്ക് അറിയാവുന്ന അറിവുകളും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. അതിൽ നിന്ന് നമുക്ക് പണം നമ്മളിലേക്ക് വന്ന് ചേർന്നുകൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ പണത്തിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടാണെങ്കിൽ ഒരു 1000 സബ്സ്ക്രൈബ് ആവുന്നതിന് മുന്നേ ആ ചാനലിൽ ആൾ നിർത്തിപ്പോയിട്ടുണ്ടാവും. കാരണം ആൾക്ക് പ്രതീക്ഷിച്ച അത്ര നമുക്ക് വരുമാനം ഇല്ലാന്ന് തോന്നുമ്പോൾ അത് നിർത്തിപ്പോകും. പക്ഷേ ഇപ്പം ഈ മല്ലു ട്രാവലറും അതുപോലെ സുജിത് ഭക്തനും രതീശാർമാനും ഇവരൊക്കെ തുടങ്ങിയ സമയത്തൊന്നും അന്നൊന്നും യൂട്യൂബിൽ ആൾക്കാർ വീഡിയോ കാണുന്നത് ചെയ്തു. പക്ഷെ അവരൊക്കെ കൊടുത്തി 1,000,000 ആൾക്കാർ കാണാൻ തുടങ്ങി. ഞാൻ അടക്കം അങ്ങനെ വന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കണം നമ്മൾ പൈസ മോഹിച്ച് ആരും യൂട്യൂബ് ചാനൽ തുടങ്ങരുത്. ഓക്കെ, അവസാനിപ്പിക്കരുത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞങ്ങളിടുന്ന വ്യത്യസ്തമായ വീഡിയോ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, ബൈ.